നമസ്കാരം. ഈ ഡോക്ടർ എസ് എസ് ലാൽ ഈ അടുത്ത കാലത്തായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോട് കൂടി ഉയർന്നു വന്ന ഒരു പേരാണ് ഈ പറയുന്ന എസ് എസ് ലാൽ. തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ മാധ്യമങ്ങൾക്ക് അദ്ദേഹം ആരോഗ്യ വിദഗ്ധനാണ്. ആരോഗ്യ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ ദൈനംദിനം കുറ്റം പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ആരോഗ്യ വിദഗ്ധൻ. അതായത് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചില വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രത്യേകതരം മനോഭാവമുള്ള ഒരു ആരോഗ്യ വിദഗ്ധൻ. ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സ്വന്തം ജോലിയോട് കുറച്ചെങ്കിലൊക്കെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിനെ മുൻനിർത്തി അതിനെ മറയാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരു മര്യാദയാണ്. എസ് എസ് ലാലിനോട് അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. എസ് എസ് ലാലിനെ പോലെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിലൊക്കെ പോയി സേവനം നടത്തിയിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അമേരിക്കയിൽ പോയി സേവനം നടത്തിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഈ പ്രൊഫഷനിലെ ഏറ്റവും കൂടുതൽ കാലഘട്ടം അമേരിക്കയ്ക്ക് വേണ്ടി ചെലവഴിച്ചെങ്കിലും കോവിഡ് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ പറയുന്ന രാജ്യങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായതും അമേരിക്ക പോലെ രാജ്യത്താണ്. ആ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇവരൊക്കെ പോയി അവിടെ പ്രാവീണ്യം തെളിയിച്ചതിന്റെ ഭാഗമാണ് കോവിഡ് ഇത്രത്തോളം രൂക്ഷമായി അമേരിക്കയ്ക്കൊക്കെ ഒരു കാലത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടായത്. അപ്പോ അവിടെ ആടി ഉണഞ്ഞ സന്ദർഭത്തിൽ അവിടെ നിന്ന് എസ്കേപ്പായി നേരെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ടിപ്പോ കേരളത്തിലെ ആരോഗ്യമന്ത്രി നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അവരെ ചെന്നിരുന്ന് കുറ്റം പറയാം. രാവിലെ തൊട്ട് എന്തെങ്കിലും ജോലി വേണ്ടേ? കഴക്കൂട്ടത്ത് മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. കഴക്കൂട്ടം പോലൊരു മണ്ഡലത്തിൽ നിശബ്ദ വിപ്ലവം തീർക്കാൻ വന്ന ഒരു നേതാവാണ് ഈ പറയുന്ന എസ് എസ് ലാലെന്ന്. എസ് എസ് ലാൽ കരുതി ഇപ്പോ രാവിലെ വന്ന് കഴക്കൂട്ടത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി, ഞാനാണ് വലിയൊരു ആരോഗ്യ പ്രവർത്തകനാണ്, ഡോക്ടറാണ്, ഇപ്പോ നിങ്ങൾ ശശി തരൂരിനെ പോലെ എന്നെയും കൂടെ ജയിപ്പിച്ചു വിട്ടാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്വർഗരാജ്യം പണിയാന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് വന്നതാണ്. ജനങ്ങൾക്ക് അറിഞ്ഞൂടെ കാര്യങ്ങൾ? ഈ രീതിയിലൊക്കെ വന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇറങ്ങി നിങ്ങളെ രക്ഷിക്കാൻ വന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നാണ് എസ് എസ് ലാൽ കരുതിയിരുന്നത്. മൂന്നാം സ്ഥാനത്താണ്. കടകംപള്ളിയുടെ വിജയം 23,000 വോട്ടിന് മുകളിലാണ്. 7,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച കടകംപള്ളിയെ ഇത്തവണ എസ് എസ് ലാൽ കൂടി വന്നതോടുകൂടി കോൺഗ്രസുകാരെല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് കടകംപള്ളിക്ക് വോട്ട് ചെയ്തു. 23,000 വോട്ടിന് ഏകദേശം 400,000 അടുപ്പിച്ചുള്ള ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറി. ആ രീതിയിൽ കടകംപള്ളിക്ക് വിജയം സമ്മാനിച്ചതിന് ശേഷം ഇപ്പോ കോൺഗ്രസിനകത്ത് വീണ്ടും സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അപ്പോ ഐ എം എ പോലൊരു സംഘടനയുടെ മറയായിട്ട് നിന്നിട്ട് ദൈനംദിനം കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇങ്ങനെ വിമർശിക്കുകയാണ്. എസ് എസ് ലാലിന് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആരോഗ്യമന്ത്രി ഇല്ലെങ്കിലും ആരോഗ്യ മേഖല പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോ നിങ്ങളുടെ ഉപദേശം സ്വാഭാവികമായിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ട, എന്നിരുന്നാലും ഒരു ഡോക്ടറിന്റെ നിലയ്ക്ക് ഈ നാടിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടോ? ഇല്ലെന്നറിയാം, രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തണമെന്നറിയാം. പക്ഷേ അതിന് സ്വന്തം പ്രൊഫഷൻ മറയാക്കുന്നത് ശരിയായിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മൾ സ്വന്തം ജോലിയോടെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കും, അതിന്റെ മറപറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഒരു വില കുറഞ്ഞ ഏർപ്പാടാണ്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള വ്യക്തിയെ വിമർശിക്കേണ്ടി വരുന്നത്. നിങ്ങൾ പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇവിടുത്തെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ കേൾക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. ആ വിടുപണിയെ ആ രീതിയിൽ തന്നെ നിങ്ങളെ വിമർശിക്കേണ്ടി വരും. എസ് എസ് ലാൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് മഹത്തായ സംഭാവന നൽകിയ വ്യക്തിയൊന്നുമല്ല. വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ അമേരിക്കയിലേക്ക് പോയി, അവിടെ നിങ്ങൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് യു എനിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം നേട്ടമാണ്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അമേരിക്ക പോലൊരു രാജ്യത്ത് പോയതാണ്. അല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച വ്യക്തിക്ക് കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി എന്റെ സേവനം എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ള മനസ്സൊന്നുമുള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നല്ല. ഇപ്പോ നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ വന്നപ്പോ ഇനി ശിഷ്ടകാലം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യണം, ആരോഗ്യമന്ത്രിയാകണം എന്നൊക്കെയുള്ള സ്വപ്നം ഉള്ളിൽ മുളപൊട്ടിയിരിക്കുകയാണ്. പക്ഷേ വിനയപുരസിന് ഒരു കാര്യം പറയാം, ജന്മത്ത് നിങ്ങളുടെ ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അടുത്ത ജന്മത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് ആശ്വസിക്കും. ഈ ജന്മത്തിൽ എന്തായിരുന്നാലും നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ടും നിങ്ങളുടെ ഈ സമീപനം കൊണ്ടും നിങ്ങളെന്താ പൊള്ളയായ വ്യക്തിത്വത്തെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിപ്പയുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി കോഴിക്കോട് പോയി നിന്ന് അതിന് നേതൃത്വം ഏറ്റെടുത്ത് അവർ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ നിങ്ങൾ ഈ സങ്കുചിതമായി കാണുമ്പോൾ, ഇതിനെ ഈ തരത്തിൽ നിങ്ങൾ വിമർശിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ഒരു ആരോഗ്യ പ്രവർത്തകരായിട്ടല്ല, നിങ്ങൾ നല്ലൊരു പക്കാ കോൺഗ്രസ്സുകാരനായിട്ടാണ് ഈ നാട് കാണുന്നത്.
അതുകൊണ്ട് നിങ്ങളുടേതായ സഹപ്രവർത്തകർ നിങ്ങളെ പോലെ മെഡിക്കൽ ഫീൽഡിൽ വിദ്യാഭ്യാസം നേടിയ വിദഗ്ധരെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ആ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വരും അതുകൊണ്ട് എസ് എസ് ലാൽ വി ഡി സതീശൻ കേൾക്കാനും അല്ലെങ്കിൽ കെ സുധാകരനും കേൾക്കാനും ചില സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുമ്പോൾ അത് ആരോഗ്യമന്ത്രിയെ മുൻനിർത്തി പുറപ്പെടുവിക്കുമ്പോൾ ഈ നാടിനറിയാം അവരുടെ ജീവൻ ഏത് തരത്തിലാണ് ഇവിടത്തെ ആരോഗ്യ മേഖലയിൽ ഇവിടത്തെ സർക്കാരും സംരക്ഷിച്ചു വരുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുപ്പിൽ വന്നിട്ട് പോലും ഈ നാട് അംഗീകരിക്കാത്തത് ഈ തവണയല്ല നിങ്ങളുടെ ആയുഷ്കാലം മത്സരിച്ചാലും നിങ്ങൾ കേരളം പോലും എടുത്തു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒന്നും നേടാൻ പോകുന്നില്ല നിയമസഭയുടെ പടി കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകില്ല കാര്യം നിങ്ങളുടെ കയ്യിരിപ്പും നിങ്ങളുടെ പ്രവൃത്തിയും ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ ശശി തരൂരിന്റെ ഒന്ന് മാതൃകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്ന് കണ്ടുപിടിക്കും ഇവിടത്തെ സിസ്റ്റത്തെ എപ്പോഴെങ്കിലും അദ്ദേഹം കുറ്റം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തെയും അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ അഭിപ്രായത്തെയും അദ്ദേഹം വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു സീമയുണ്ട് ഒരു മര്യാദയുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു രണ്ടാംഗിട കോൺഗ്രസ്സുകാരെ പോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ വിമർശിക്കുന്ന നിങ്ങളെ കേരളം എല്ലാ കാലത്തും പുച്ഛിച്ച് തള്ളുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എസ് എസ് ലാൽ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും.